മഹാഭാരതത്തിലെ ഏറ്റവും ജാജ്വല്യമാനമായ സാത്വിക കഥാപാത്രമാണ് ധർമ്മപുത്രൻ. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ആന ചെരിഞ്ഞു എന്നേ പറയും. മലയാള ഭാഷ എന്തു സുന്ദരമായ ഭാഷയാണ്. ധർമ്മപുത്രൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അശ്വത്ഥമാഹത, പതുക്കെ പറഞ്ഞു, കുഞ്ചര. പണം ആകെ പരിശോധിച്ചു നോക്കേ, ഏതു രാക്ഷസന്റെ കഥ പറഞ്ഞാൽ, ഏത് അസുരന്റെ കഥ പറഞ്ഞാൽ മരിക്കാതിരിക്കാൻ വഴി തേടിയവരാണ്. ഇവൻ ഞണ്ടാണ്, ഒരു ഞണ്ടും ഇഴഞ്ഞു കയറിപ്പാൻ മറ്റു ഞണ്ട് അനുവദിക്കൂല. വിശിഷ്യ, ഇവൻ കേരളത്തിലെ ഞണ്ടാണ്, ആരെയും കയറ്റി വിടൂല, പേടിക്കുകയേ വേണ്ട. വലം വയ്ക്കും. ക്രിസ്തീയ സഹോദരങ്ങൾ വധൂവരന്മാരെ കൈയ്യനെ കൂട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിക്കും, വാനിൽ നിന്നു ഒരു മകുട്ടം എന്നൊക്കെ പ്രാർത്ഥിക്കും. ആ മുസ്ലിം സമുദായത്തിൽ വിവാഹം കഴിഞ്ഞ് മണിയറയിലേക്ക് കേൾക്കുന്ന സമയത്ത് മൈലാഞ്ചി ഇട്ട കയ്യിൽ വരനെയും വധുവിനെയും കൂടെ കൂട്ടിപ്പിടിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് തള്ളിക്കൊടുക്കുന്നത്. അപ്പൊ ഈ കൈകൊടുപ്പ് പണ്ടേക്ക് പണ്ടേ ഉള്ളത്. ആ കൈകൊടുപ്പിനെ വലിയൊരു രഹസ്യമുണ്ട്. എന്താണെന്നറിയാവോ? അതൊരു രഹസ്യമുണ്ട്. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, സീതാദേവിയെ കാട്ടിൽ കൊണ്ടുപോകാതിരിക്കാൻ പഠിച്ച പണി 18 അതിൻ്റെ പിരിവും ശ്രീരാമചന്ദ്രൻ നോക്കി. അവസാനം സീതാദേവി പ്രയോഗിക്കുന്ന ഒരു ടോർപിഡോയുണ്ട്, പണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം, പണിഗ്രഹണ മന്ത്രാർത്ഥവുമോർക്കണം, പ്രാണം പിരിയും വരെയും പിരിയുമോ. ഈ പാണിഗ്രഹണം നടക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്, അത് സംസ്കൃതത്തിലും സൂര്യാലിലും അറബിയിലും എല്ലാം ഉണ്ട്. ആ മന്ത്രത്തിൻ്റെ സാരം എന്താ? പ്രാണൻ പിരിയുന്നത് വരെ നമ്മൾ തമ്മിൽ പിരിയരുതേ. ഇതിൻ്റെ ഉത്സാരം അറിഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ ഇത്രയും കുടുംബകോടതിയുടെ ആവശ്യം വരുമോ? എത്രയാ ഡൈവോഴ്സ് ഇപ്പം നടക്കുന്നത്? 92 കുടുംബകോടതി ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെല്ലാം കൂടെ ഒരു കോടതിയുള്ളൂ, തിരുവനന്തപുരത്തെ. ഇപ്പോൾ ഓരോ ജില്ലയിലും 2, 3, 4 കോടതിയായി, പിന്നെയും തീരുന്നില്ല. ആദ്യകാലങ്ങളിൽ 8% ഡൈവോഴ്സ് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 42%. 30 കൊണ്ട് എന്തൊരു വളർച്ച. ഈ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം. ആ പാണിഗ്രഹണത്തിന് മന്ത്രമുണ്ട്. സാക്ഷാൽ വേഷപ്രച്ഛന്നനായ പരമശിവൻ പറയുകയാണ്, നിന്നെ പാണിഗ്രഹണം നടത്താൻ പരമശിവൻ നീ ആഗ്രഹിക്കുന്ന ശിവൻ കൈ നീട്ടുമ്പോൾ ആ കയ്യിൽ ചുറ്റിക്കിടക്കുന്ന ആഭരണം എന്താണെന്നറിയാമോ? ചുറ്റിച്ചീർന്ന സർപ്പമാണ്. മനസ്സ് മടുപ്പിക്കാൻ പറയാം, ശ്രീ പാർവതി ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും പറഞ്ഞു, പരമേശ്വരൻ എവിടെ ഉറങ്ങുന്നറിയാമോ? ചുടലക്കളത്തിലാണ്, ശരീരത്തിലാകെ ചുടല ഭസ്മമാണ്. കാടും പടലയോ കുറേ അങ്ങ് പറഞ്ഞു നോക്കി, ഈ കെടുത്തി ഈ കെടുത്തി ഈ കെടുത്തി ഈ കെടുത്തി പറയാ. കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നവാഹത്തിലെ 1 ആദരിക്കുന്ന ശൈലപുത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. കുറേ പറഞ്ഞു കഴിയുന്നവരെ മിണ്ടാതെ കേട്ടോണ്ടിന്നിട്ട് പറഞ്ഞു, ഇത്ര നേരം നിങ്ങൾ ശിവപെരുമാളിനെ ആക്ഷേപിച്ചിട്ട് ഞാനൊന്നും പറയാതിരുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ? അതിഥി ദേവോഭവ, നിങ്ങൾ അതിഥിയാണ്, അതുകൊണ്ടാണ് ദേവാദിദേവനെ ഇത്ര ആക്ഷേപിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടത്. ഇനി നിങ്ങൾ തുടർന്നൊന്നും പറയരുത്. കാരണം നക്കേവലം മഹതോ അപഭാഷതേ ശൃണോതി യസ്മാദപി സപ്പാപഭാഗ്. ലോകമറിയേണ്ട വലിയൊരു തത്വം. സാക്ഷാൽ പരമശിവൻ എപ്പോഴും ശ്രീപാർവതി ഉപദേശിച്ചതായിട്ടേ ശിവപുരാണത്തെല്ലാം ഉള്ളൂ. ശിവപുരാണം മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. ആളറിയാതെ ശ്രീപാർവതി പരമശിവനെ ഉപദേശിച്ച ഏക രംഗമാണിത്. ആളറിയാതെയാ പറഞ്ഞ വാക്യം എന്താ? ന കേവലം മഹതോ അപഭാഷതേ ശൃണോതി യസ്മാത് അഭി സപ്പാപഭാഗ്. മഹത്തരമാർന്ന വ്യക്തിത്വങ്ങളെ, ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ, ബഹുമാനിക്കേണ്ടവരെ ആക്ഷേപിക്കുന്നത് മഹാപാപമെന്ന് മാത്രമല്ല, അത് കേട്ടോടെ നിൽക്കുന്നതാണ് അതിനേക്കാൾ വലിയ പാപം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ സഹോദരൻ എന്നെ കണ്ടപ്പം പറഞ്ഞതുപോലെ, പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റിന് ഞാൻ പടി കൊടുത്തത് അതുകൊണ്ടാണ്. മഹത്വങ്ങളെ ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ കൈകൊണ്ട് തടയണമില്ലേ, വാകൊണ്ട് തടയണമില്ലേ, അവിടെ വിട്ടു പോകളഞ്ഞേക്കണമെന്ന്. അവിടെ നിൽക്കരുത്. ഗുരുക്കന്മാരെ, പ്രായമായ മാതാപിതാക്കളെ, ആചാര്യന്മാരെ ആക്ഷേപിക്കുന്നത് കേട്ടാൽ അത് കേട്ടുകൊണ്ട് നിൽക്കരുത്. ഒന്നുകിൽ തടയണം, അല്ലെ വാക്കുകൊണ്ട് തടയണം, അല്ലെ വിട്ടുപോയേക്കണം, അവിടെ നിന്നേക്കരുത്.
നിങ്ങളെല്ലാം കണ്ടതായിരിക്കും ആ ക്ലിപ്പിങ്. വളരെ വൈറലായിട്ട് പോയൊരു സംഭവമാണത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ഇപ്പം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ലോകത്തേതെല്ലാം രാജ്യങ്ങളിൽ ഞാൻ പോയാലും മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് അത് ഞങ്ങൾ കണ്ടെന്നാണ്. പൂന്താനത്തിൻ്റെ കാര്യം പറഞ്ഞ ക്ലിപ്പ് ഞങ്ങൾ കണ്ടു. ആരാണ് എടുത്ത് അപ്ലോഡ് ചെയ്ത് വിട്ടതെന്ന് എനിക്കറിയത്തില്ല. ആ അഡ്വക്കേറ്റ് ജയസൂര്യാണ്, ബി ജെ പിയുടെ വക്താവുണ്ടല്ലോ ജയസൂര്യ, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി പ്രസംഗിച്ച അദ്ദേഹമാണത് കട്ട് ചെയ്ത് കയറ്റിവിട്ടെ. അത് അതിൻ്റെ കാര്യം അതിനകത്ത് പറഞ്ഞു. നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. സംഭവം ഇതാണ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു പഴയകാല പ്രസിഡൻ്റ് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അങ്ങനെ പ്രസംഗിച്ചതല്ല, നോട്ടീസ് അടിച്ചിറക്കിയതല്ല, പ്രസ്താവന നടത്തിയതല്ല, കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരുന്നു, പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല. ഇത് മനോരമ പത്രത്തിൽ അടിച്ചു വന്നു. ഞാൻ നോക്കി, ഇത് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാൻ നോക്കി. രണ്ടാഴ്ച നോക്കിയിട്ട് ആരും പ്രതികരിക്കുന്നില്ല. ഹിന്ദുവിൻ്റെ ഒരു ആചാര്യൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. എനിക്കിതങ്ങോട്ട് സഹിക്കാൻ വയ്യ, ചൊറിതണ മാട്ടിയതുപോലെ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഇയാളെ ഒരു പരിചയവും ഇല്ല എന്തായാലും, പക്ഷേ പ്രതികരിക്കണ്ടേ? എങ്ങനെ പ്രതികരിക്കണം? അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം ആലോചിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നൊരു കാർഡ് മേടിച്ചു. ഒരു കാർഡ് ആദ്യം ഇല്ലൻ്റെയാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിയുമ്പോൾ തോന്നി ഇല്ലൻ്റിൽ എഴുതിയ ഇയാൾ മാത്രമേ കാണൂ. കാർഡിലെഴുതിയാൽ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റർ കാണും, പോസ്റ്റ്മാൻ കാണും, അത് കൊണ്ടു ചെയ്യുന്ന പോസ്റ്റ് കിട്ടുന്നിടത്ത് കാണും, മേശപ്പുറത്തിരുന്ന വരുന്നവരും പോകുന്നവരും എല്ലാം കാണും. അതുകൊണ്ട് കുന്നിക്കോടി ചെന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഒരു കാർഡ് വാങ്ങി. ഇല്ലൻ്റെ വാങ്ങിച്ചു വെച്ചിട്ട് തിരിച്ചു കൊടുത്താൽ പോസ്റ്റ് ഓഫീസിൽ തിരിച്ചെടുക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിരിക്കട്ടെ, വേറൊരു കാർഡ് കൂടെ തരാൻ പറഞ്ഞു. കാർഡ് മേടിച്ചിട്ട് ഒരു ചുമന്ന മാർക്കർ പേന കൊണ്ട് ഇത്ര എഴുതി, ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം പ്രസിഡൻറ്റിനെ, പൂന്താനം ജീവിച്ചിരുന്നിട്ടില്ല എന്ന് അങ്ങ് ഇന്ന കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത ഇന്ന പത്രത്തിൽ ഞാൻ വായിച്ചു ഇത്രാം തീയതി. അപ്പോൾ ഈ ജ്ഞാനപ്പാന രചിച്ചത് താങ്കളുടെ അച്ഛനാണോ? ഇത്ര എഴുതിയുള്ളൂ. പറയേണ്ടത് മറ്റേ തായാണ്, അതെൻ്റെ സംസ്കാരം അനുവദിക്കാത്ത കൊണ്ടാണ് താങ്കളുടെ അച്ഛനാണ് പൂന്താ ജ്ഞാനപ്പാന എഴുതിയെന്ന് ചോദിച്ചു. ജ്ഞാനപ്പാന എഴുതിയത് ഈ ഗുരുവായൂരിരുന്നാണ്, ആ ക്ഷേത്രത്തിലിരുന്നാണ് എഴുതിയത്. കുടിയല്ല ജനിക്കുന്ന നേരത്തും, കുടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും, മത്സരിക്കുന്നതെന്തിനു നമ്പൃത. ദൈവമേ, എന്താണ് അതിൻ്റെ ഡെപ്ത് അല്ലേ? അച്ഛനും പുനരമ്മയ്ക്കും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. കണ്ക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ചിമിഴിലടച്ച ഇതിഹാസ കാവ്യമാണ് ഞാനപ്പാന. അത് രചിച്ചാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആക്ഷേപമല്ലേ? പ്രതികരിക്കണ്ടേ? ആ പ്രതികരിച്ചത് ശ്രീപാർവതിയുടെ ഈ വാക്യം ഓർത്തുകൊണ്ടാണ്. ന കേവലം മഹതോ അപഭാഷതേ ശൃണോതി യസ്മാദപി സപ്പ അപഭാ. പത്തോ മുപ്പതോ കൊല്ലം, പത്തിരുപത്തഞ്ചോ കൊല്ലം ആയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞിട്ട്, കാഞ്ഞിരപ്പള്ളി പറഞ്ഞിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് അങ്ങ് കയറ്റി വിട്ടുകൊടുത്ത് ലോകം മുഴുവൻ കണ്ടു. അവസാനം ഈ പൂന്താനം ഇല്ലെന്ന് പറയുന്ന പെരിന്തൽമണ്ണയ്ക്കടുത്താണ് മലപ്പുറം. അവിടുത്തെ ചെറുപ്പക്കാരങ്ങ് ഇളകി, അവർക്ക് ഉത്തേജനം കൊടുത്തത് ഈ സാധനമാണ്. അവർ ബഹളമുണ്ടാക്കി, സാമരം ചെയ്തു, താട്ടം ചെയ്തു, ബാല്യ പ്രശ്നങ്ങളുണ്ടാക്കി. എന്നിട്ട് അവസാനം, ഇപ്പം അവസാനം എന്തായെന്നറിയാമോ? പൂന്താനമില്ലത്തിന് 100 ഏക്കറോളം വരുന്ന ഭൂമി മുഴുവൻ മതില് കെട്ടി തിരിച്ചു, അതിന് ഫ്രണ്ടിൽ ചാവടി വെച്ചു, പൂന്താനമില്ലമെന്ന് എഴുതി വെച്ചു. വണ്ടൂരും നിലമ്പൂരും കാറോടിച്ച് ഞാൻ അതിലെ പോകുമ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ അഭിമാനിക്കാറുണ്ട്. കാരണം എൻ്റെ ഡയലോഗ് കൊണ്ടാണല്ലോ ഇത് പറ്റിയതെന്ന്. മാത്രമല്ല, 37 കൊല്ലമായി പൂജ മുടങ്ങിക്കിടന്നൊരു ക്ഷേത്രമുണ്ട് അവിടെ. പൂന്താനമൊക്കെ പൂജിച്ച ക്ഷേത്രം അവിടെ ഇപ്പോൾ ക്ഷേത്രം പുനരുദ്ധരിച്ചു, പൂജ മുടങ്ങി. ഒരു ഡയലോഗ് എന്തോ അങ്ങ് പറ്റി എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് പരമേശ്വരോട് പറയുന്നു, വേഷപ്രച്ഛനായ പരമേശ്വരോട്, ന കേവലം മഹതോ അപഭാഷതേ ശൃണോതി യസ്മാദപി സപ്പാപഭാ. ആക്ഷേപം ഇനി പറയരുതേ, അത് കേട്ടുകൊള്ളുന്നാൽ മഹാപാപമാണ്, അതുകൊണ്ട് ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ശ്രീപാർവതി പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഈ തപസ് ചെയ്തിൻ്റെ സ്ഥലത്തുനിന്ന് മാറി ആശ്രമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. പഞ്ചാഗിരി മധ്യത്തിൽ നിന്ന് മാറി ആശ്രമത്തിൻ്റെ കവാടത്തിലേക്ക് ശ്രീപാർവതി പുറംതിരിഞ്ഞു പോവുക. കാരണം ഇനി ആക്ഷേപം കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. കണ്ടോ, ഇതുപോലെ ആക്ഷേപം കേട്ടതിന് പ്രതികരിച്ച വേറെയും പല സംഭവങ്ങളുണ്ട്, പ്രതികരിക്കണം.
പ്രതികരിച്ച മറ്റൊരു സംഭവമാണ്. അടൂർ താലൂക്ക് ആശുപത്രി ജോലി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ ഒരു ബേക്കറിയുണ്ട്. തലേന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നേരം വെളുപ്പാങ്കാലമായപ്പോഴാണ് അവിടെ എത്തിയത്. കുളിക്കാനും ഒന്നും പറ്റിയില്ല, പെട്ടെന്ന് ആഹാരം കഴിക്കാനും പറ്റില്ല, കണ്ടമാനം ആളുകൾ രോഗികൾ കാത്തിരിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് മരുന്ന് ഞാൻ എഴുതി കൊടുത്തോണ്ട് സമയത്ത് ലിസ്റ്റും കൊണ്ട് അങ്ങോട്ട് പോയ ഒരു രോഗി ഫാർമസി ലിസ്റ്റും കൊണ്ട് രോഗി അങ്ങോട്ട് പോയി, ഫാർമസിസ്റ്റ് ലിസ്റ്റും കൊണ്ട് തിരിച്ച് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് സാർ എഴുതിയിരിക്കുന്ന പനിയുടെ മരുന്നാണ്, ഇയാൾക്ക് ചൊറിയാ.